ഫസ്റ്റ് തന്നെ കാരറ്റ് ഇടിയപ്പം കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് 3 കാരറ്റ് ഉമ്മ യൂസ് ചെയ്തിന്. ആദ്യം തന്നെ ഒരു ബൗളില് ആവശ്യത്തിന് അരിപ്പൊടി, 2 pinch സാൾട്ട്, കാരറ്റിൽ കുറച്ച് വെള്ളരിച്ച് നന്നായി അടിച്ചെടുത്തതും ചേർത്തു നന്നായി കുഴച്ചെടുക്കുക. നല്ല ലൂസാകാനും പാടില്ല, നല്ല തിക്കുവാകാൻ പാടില്ല. ഇതുപോലെ കുഴച്ചെടുക്കണം. അടുത്തത് പർപ്പിൾ കളർ. അതിനായി ഉമ്മ ബീട്രൂട്ടാണ് ഉപയോഗിച്ചത്. ബീട്രൂട്ടും ജ്യൂസ് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ 1 cup അരിപ്പൊടി, 2 pinch സാൾട്ട്, പിന്നെ ബീട്രൂട്ട് ജ്യൂസും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലൊന്നും പ്രത്യേകം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ജ്യൂസിലുള്ള വെള്ളം മതി. അങ്ങനെ പർപ്പിൾ കളർ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി ചോക്ലേറ്റ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടി ആദ്യം തന്നെ 5 teaspoon ഷുഗർ, 2 pinch സാൾട്ട്, 1/2 cup വാട്ടർ, ഇതെല്ലാം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 cup അരിപ്പൊടി, 5 teaspoon കൊക്കോ പൗഡർ, ഇതെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ടൈറ്റ് ആകുന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളയിച്ചെടുക്കുക. അങ്ങനെ നമ്മളെ ചോക്ലേറ്റ് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് വൈറ്റ് ഇടിയപ്പാണ്. പക്ഷേ ഇതും ഒരു വെറൈറ്റിയാണ്. ഇതിന് വേണ്ടി ഷുഗർ, സാൾട്ട്, ആവശ്യത്തിന് വെള്ളം, അരിപ്പൊടി ഇവ ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. അപ്പം നമ്മളെ മാവക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഇഡ്ഡലിൻ്റെ പാത്രം ഉമ്മ യൂസ് ചെയ്തിന്. അതിലേക്ക് ഓയിൽ തടിവിക്കെടുക്കാം. ആദ്യം തന്നെ ക്യാരറ്റിൻ്റെ ഇടിയപ്പം കുക്ക് ചെയ്യാം. ഓരോ കുഴിയിലും ഇതുപോലെ ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് തേങ്ങ ഇട്ടെടുക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്യാരറ്റ് ഇടിയപ്പോടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആവി വറുക്കുന്ന ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയ എന്തൊരു മൊഞ്ചാണ്. 8 minutes എടുത്തിനു ഇത് കുക്കാൻ. ഇനി നമുക്കിത് കോരി മാറ്റാം. ബീട്രൂട്ട് ഇടിയപ്പം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ടും കുഴിയിൽ എണ്ണ വരട്ടി കൊടുക്കണം. ഇതിൽ ഡെക്കറേഷന് വേണ്ടി തേങ്ങയാണ് യൂസ് ചെയ്യുന്നത്. ഇതും നമുക്ക് കുക്കാൻ വെക്കാം. വാവ്! അപ്പം നമ്മളെ
ബീട്രൂട്ട് ഇടിയപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതും നമുക്ക് കോരി മാറ്റാം. അടുത്തത് നമ്മളെ സ്വീറ്റ് ആൻഡ് വൈറ്റ് ഇടിയപ്പാണ്. ഇതിൻ്റെ ടെക്സ്ചറിന് വേണ്ടി ഡാർക്ക് ചോക്ലേറ്റ് ആകുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്വീറ്റ് ആൻഡ് വൈറ്റ് ഇടിപ്പ് റെഡി ആയിട്ടുണ്ട്. ചോക്ലേറ്റ് ഒക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ട്. കാണും തന്നെ വായന്ന് വെള്ളം ഒലിക്കുന്നു. അടുത്ത് നമുക്ക് ചോക്ലേറ്റ് ഇടിയപ്പോൾ റെഡിയാക്കാം. ഇതിൻ്റെ ഡെക്കറേഷന് വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതും റെഡി ആയിട്ടുണ്ട്. ഇത് ബാക്കിയൊന്നും മാവ് ഡബിൾ കളറായിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ഫുഡ് തികച്ചും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടപ്പെടും. അത്രക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ട്രൈ ചെയ്യൂലേ? ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ട്